നമസ്കാരം. നമ്മൾ ഇപ്പോൾ എറണാകുളത്താണ്. ഇന്ന് നമ്മൾ ട്രിപ്പ് പോകാൻ പോകുന്നത് കാക്കനാട് മുതൽ വൈറ്റില വരെ ഉള്ളൊരു വാട്ടർ മെട്രോയിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. നമുക്കതിൻ്റെ വിശദമായ വിവരങ്ങളും അതുപോലെ തന്നെ യാത്രയും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. നമുക്കിത് നമ്മളിപ്പോൾ വാട്ടർ മെട്രോയുടെ ഓഫീസിലേക്ക് പോവാണ്. ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ ഉൾഭാഗം. ഇവിടെ വാട്ടർ മെട്രോയുടെ ഡീറ്റെയിലുകളുണ്ട്. ഏതൊക്കെ സ്റ്റേഷനുകളാണുള്ളത് എന്നുള്ളത് ഒരു റൂട്ട് മാപ്പുണ്ട്. സമഗ്ര ഗതാഗത രൂപരേഖ. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റിന് വില വരുന്നത്. ഏകദേശം അരമണിക്കൂർ യാത്രയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും വീടിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് കാക്കനാട് മുതൽ വൈറ്റില വരെയാണ്. ഇതാണ് അതിൻ്റെ ടിക്കറ്റ് വരുന്നത്. 10 പേരും 7 പേരെയും 2 ടിക്കറ്റുകളാണ് തന്നത്. നമുക്ക് തന്ന ഇലക്ട്രോണിക് ടിക്കറ്റ് ഓരോരുത്തരും കയറുമ്പോൾ ആ സ്കാനറിൽ വെക്കുമ്പോഴാണ് ഓപ്പൺ ആവുന്നത്. അങ്ങനെ കടന്ന് ആൾ സ്കാനറിൽ വെച്ച് ഓപ്പണായിട്ട് കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് കാണുന്നത്. വളരെ സേഫ്റ്റിയോടുകൂടിയാണ് ഈ ഒരു ഉള്ളിലേക്കുള്ള പ്രവേശനം ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. ആ കാണുന്നതാണ് നമ്മൾ പോകുന്ന ബോട്ട്, വാട്ടർ മെട്രോയുടെ ബോട്ട്. വളരെ രസകരമായ ഒരു ആംബിയൻസാണ് കടന്നു ചെല്ലുന്ന പ്രദേശവും. അതുപോലെ തന്നെ നല്ല രീതിയിൽ സെക്യൂരിറ്റി ഇവിടുത്തെ സ്റ്റാഫുകളുണ്ട്. നമുക്ക് കറക്റ്റ് കൃത്യസമയത്ത് അതിൽ കടത്തിവിടാനും കൂടുതലായി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനുള്ളൊരു സമയമൊന്നുമില്ല. കൃത്യമായി അങ്ങോട്ട് കടക്കണം. ഫോട്ടോ എടുക്കേണ്ടവർക്കൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സമയമൊക്കെയുണ്ട്. നമ്മുടെ ഈ കൊച്ചിയിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ആംബിയൻസ് തന്നെ വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. കൊച്ചിയിൽ ഇതുപോലൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് അടിപൊളിയായിരിക്കും. എന്തായാലും ആദ്യ കാഴ്ചയിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ടീമാണ് ഇതിരിക്കുന്നത്. ഞങ്ങൾ 17 പേരാണ് ഇന്നത്തെ യാത്രയിൽ ഞങ്ങളുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിത്യമായിട്ട് ജോലിക്ക് പോകുന്ന ആളുകളുമുണ്ട്. കൃത്യസമയത്ത് വാട്ടർമെട്രോയുടെ യാത്രയുടെ കൃത്യസമയത്ത് അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് വരുന്നവരും വണ്ടിയിലുണ്ട്. ഏകദേശം 90 ചില്ലറ പേർക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അതിൽ 45 പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇവിടെ ലൈഫ് ജാക്കറ്റ് എങ്ങനെ ധരിക്കണം എന്നുള്ളത് വീഡിയോയൊക്കെ സ്ക്രീനിലുണ്ട്. ഇവിടെ ബോട്ടിൻ്റെ സൈഡ് പാനലിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എല്ലാവർക്കും ധരിക്കാനുള്ള ലൈഫ് ജാക്കറ്റുകൾ സീറ്റിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു വലിയൊരു അറകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ അടിയിലും എല്ലാം തന്നെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വാട്ടർമെട്രോയുടെ ഫ്രണ്ട് വിൻഡോയിലൂടെ 2 വിൻഡോയുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് നോക്കാൻ പറ്റും, പോകുന്ന കാഴ്ച കാണാൻ പറ്റും. വളരെ രസകരമായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഈ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്. എന്തായാലും നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോട്ട് ഫുൾ AC ആണ്. രണ്ട് സൈഡിലും നല്ല മനോഹരമായിട്ട് കാണുന്നതിനായിട്ടുള്ള വലിയ വലിയ ഗ്ലാസുകളാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ നല്ല സേഫ്റ്റി ഉണ്ട്. അങ്ങനെ പുറത്തേക്ക് എത്തി നോക്കാൻ അങ്ങനെയുള്ള സുരക്ഷാ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാക്കനാട് ടു വൈറ്റില. ഏകദേശം 30 രൂപയാണ് ചാർജ് വരുന്നുള്ളൂ. പിന്നെ ഓരോ മെട്രോയിലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തിറങ്ങി പുറത്ത് ഇറങ്ങിയിട്ട് വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചു വരണം. നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷനില്ല.
അതായത് റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഇല്ല, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോയി വീണ്ടും തിരിച്ചുള്ള ടിക്കറ്റ് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി മെട്രോ സ്റ്റേഷനുണ്ട്, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡൊക്കെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ അതിൽ കയറി നമുക്ക് വേറെ മാർഗവും യാത്ര ചെയ്യാം. ഇതിലൊരു അര മണിക്കൂർ വളരെ നല്ല രസകരമായിട്ട് പോകുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുവരെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രയോജനപ്പെടുത്താം. നമ്മുടെ തൊട്ടടുത്ത് കേരളത്തിൽ കൊച്ചിയിലാണ് വാട്ടർ മെട്രോ ഉള്ളത്. അപ്പോൾ ആളുകളൊക്കെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട്, നമ്മൾ അകലെ കാണുന്നത് രണ്ട് ബോട്ടുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ട് പോയതിന് ശേഷമാണ് നമുക്ക് ഇതങ്ങോട്ട് കയറ്റിയിടാൻ കഴിയുക. അപ്പം അതിനുവേണ്ടിയുള്ള ജസ്റ്റ് വെയിറ്റിംഗ് ആണ്. നിരന്തരം ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ, ഉച്ചയ്ക്ക് മാത്രമാണ് കുറച്ച് ഗ്യാപ്പുള്ളൂ, അത് കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂർ ഗ്യാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഒരു ബോട്ട് അങ്ങോട്ട് പോവുകയാണ്. ഏകദേശം ഇവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞ്. അതിനുശേഷം തിരിച്ച് കയറി ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് തിരിച്ച് തന്നെ കാക്കനാട്ടേക്ക് തന്നെയാണ് തിരിച്ച് പോകുന്നത്. ഞങ്ങളുടെ വാഹനമൊക്കെ അവിടെ ഇട്ടേക്കണം. അപ്പോൾ അത് കാരണം മെട്രോയിൽ വന്ന് വൈറ്റിലയിൽ ഇറങ്ങി തിരിച്ചും വീണ്ടും ടിക്കറ്റ് എടുത്ത് ഏകദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് വരുന്നത് 60 രൂപ മാത്രമാണ്. അപ്പോൾ നമ്മൾ കാക്കനാട് ടു വൈറ്റില യാത്രയാണ് ചെയ്തത്. ഏകദേശം 1.5 മണിക്കൂർ യാത്ര, 30 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. എന്തായാലും വളരെ രസകരമായ ഒരു യാത്രയാണ്. ഇതുവരെ സന്ദർശിക്കാത്തവരുണ്ടെങ്കിൽ ഇത് സന്ദർശിച്ചാൽ വളരെയധികം നല്ല രസകരമായി ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇതിപ്പോൾ. ഇതൊരു നമ്മൾ പൊസിഷൻ കാക്കനാട് ടു വൈറ്റില വരെയുള്ള യാത്രയാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ തന്നെ 3-4 പ്ലേസുകളുണ്ട്, അവിടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. എന്തായാലും നമുക്ക് മറ്റു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക. വീണ്ടും മറ്റു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഒരു ട്രിപ്പ് വളരെ രസകരമായിരുന്നു, ഞങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. ഞങ്ങൾക്കതൊരു പുതിയ അനുഭവമായി. നിങ്ങളിതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. പോകാത്തവരുണ്ടെങ്കിൽ സന്ദർശിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക.